അൽഹംദുലില്ല, മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ്. റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ്. ഈ ദിക്ര ഇൻഷാഅല്ലാ അതെപ്പോഴും നമ്മൾ ചൊല്ലണം. മുഅ്മിനീങ്ങളെ, അവസാന പത്താണ് പരിശുദ്ധമായ റമദാനിന് അവസാന പത്താണ്. അല്ലാഹ് അല്ലാഹ് അവസാന പത്തിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിന്റെ അവസാന പത്ത് ഇതങ്ങ് വിട പറഞ്ഞായി, ഇതങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞായി. റബ്ബേ, ഇനി ഒരു പത്ത് ദിവസങ്ങൾ കൂടി നമ്മുടെ പിന്നിലുണ്ട്, നമ്മൾക്കുണ്ട്. എത്ര ദിവസങ്ങളാണ്, എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത്, എത്ര പെട്ടെന്നാണ് റമദാനിന്റെ ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത്, എത്ര പെട്ടെന്നാണ് ഓരോ രാവുകൾ നമ്മോട് വിട പറഞ്ഞു പോയത്. പരിശുദ്ധമായ പുണ്യമായ റമദാൻ, വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്, വല്ലാത്ത പ്രതീക്ഷയിലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല എന്ന വലിയ പ്രതീക്ഷയിലാണ് യജമാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളുള്ളവരല്ലേ നമ്മള്, ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ ഞങ്ങള്, ഒരുപാട് സങ്കടങ്ങളുള്ളവരല്ലേ നമ്മള്. നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാ, നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങള് റബ്ബിനോട് പറയാ. ഇന്നത്തെ പ്രാർത്ഥന വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയാണ്. റബ്ബ് തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ മജ്‌ലിസ് ഒരുപാട് സമാധാനമുള്ള മജ്‌ലിസായിട്ട് കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മളെ കരുതങ്ങുവേക്ക് എത്ര പെട്ടെന്നൊരു അവകൾ നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹ് അല്ലാ അല്ലാ അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അതിന്റെ അർത്ഥമൊന്നും ഇൻഷാല്ലാഹ് പറഞ്ഞു തരാം, എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ. അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ അഅ്തുകിനീ മിനന്നാർ വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ, അഴുത്തുകിനി, നീ എന്നെ മോചിപ്പിക്കണം അല്ലാ, നീ എനിക്ക് മോചനം തരണമല്ലാ. മിനന്നാ കത്തിയാളെന്ന നരകൽക്കുണ്ടിൽ നീ എന്നെ മോചിപ്പിക്കണം അല്ലാ. നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണം. എന്നിട്ടോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് വഅദ്ഖിൽനി ജന്നത, സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണം അല്ലാ. അതിന്റെ അർത്ഥം ആലോചിച്ചു ചൊല്ലണം. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ, ലോകരക്ഷിതാവായ യജമാനായ റബ്ബേ, വഅദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅ്ഫു അന്നി. അല്ലാഹുവേ, ഇന്നക അഫുവൻ, നീ മാപ്പ് കൊടുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും നീ മാപ്പ് കൊടുക്കും, എത്ര വലിയ പാതകം ചെയ്താലും നീ പുറത്തു കൊടുക്കും. എത്ര വലിയ തെറ്റ് ചെയ്ത് ഹൃദയം കറുത്തു പോയവരാണെങ്കിലും അല്ലാഹുമ്മ ഇന്നക അഫുവൻ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ കരുണക്കടലാണ്, നീ മാപ്പാക്കുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വാ ഫഅ്ഫു അന്നി.
തുഹിബ്ബുൽ അഫവാ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. മനുഷ്യരെ പോലെയല്ല, മനുഷ്യനാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ മടിയുള്ളത്. നീ അങ്ങനെയല്ല, നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്, നീ പുറത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് റബ്ബേ ഫാഫുവന്നീ, നീ എനിക്ക് മാപ്പാക്കുക. അതാണ് ആ ദിക്റിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ നമുക്ക് ചൊല്ലല്ലേ, അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ, അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ, അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ. എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ മുത്തമോമിനീങ്ങളും, ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ മജ്ലിസിനെ അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ മജ്ലിസിനെ നമ്മളിൽ നിന്ന് ഹിജാബത്ത് നിന്ന് റബ്ബ് നമ്മ അനുഗ്രഹിക്കട്ടെ. മുത്തുമോമിനീങ്ങൾ എല്ലാവരും ചൊല്ലണം കേട്ടോ. 21 രാവാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ്. അള്ളാഹു ഇതെങ്ങാനും കബൂലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ രാത്രി എങ്ങാനും ലൈലത്തുൽ ഖദർ ഇറങ്ങിയാൽ അള്ളാ വീടിന്റെ കത്തളങ്ങളിൽ ഇരുന്ന് പരിശുദ്ധമായ പുണ്യ റമദാന്റെ 21 രാവിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ വീടുകളിൽ, വാഹനങ്ങളിൽ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, അവരുടെ ഓഫീസുകളിൽ ഇരുന്ന് റബ്ബേ ഈ ദിക്ര ചൊല്ലുമ്പോ ലൈലത്തുൽ ഖദറിങ്ങാനും ഈ രാവിൽ ഇറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അള്ളാഹു നമുക്ക് ലൈലത്തുൽ ഖദർ കണ്ടു വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അള്ളാഹു എല്ലാവരും ചൊല്ലാം. اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم اعط اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين
اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني ارحم الراحم يا ربي ഈ ദിക്കർ ഞങ്ങളിൽ നിന്ന് നീ കബൂൾ ചെയ്യണേ റഹ്മാനേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ പരിശുദ്ധമായ റമദാനിന്റെ 21 രാവിലെ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ മുഅ്മിനീങ്ങളെ ഈ ദിക്ര തന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും നല്ല റാഹത്തിൽ ചൊല്ലിയേ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم اعط اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني
اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني അൽഹംദുലില്ലാ. എല്ലാവരും എല്ലാവരും രണ്ട് കയ്യിലും നീ മുഖം തടവി. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. അൽഹംദുലില്ലാ. മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ്. റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ്. ഈ ദിക്ര ഇൻഷാ അല്ലാഹ് അതെപ്പോഴും നമ്മൾ ചൊല്ലണം.